ഏപ്രിൽ പതിനെട്ട് ഗർഭാവസ്ഥയിലായിരുന്ന കുഞ്ഞിനു വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധ ജിയാന ബെറേത്താം മുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ കാലഘട്ടം മോൺസിനോർ തോമസ് മൂത്തേടൻ രചിച്ച അനിദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഗർഭാവസ്ഥയിലായിരുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടി ജീവൻ ത്യജിച്ച അമ്മയാണ് വിശുദ്ധ ജാന ബെറേത്ത മുള്ള ഇറ്റലിയിലെ മിലാൻ അടുത്തുള്ള മജേന്ത്യിൽ ആൽബർട്ട് ബെറേത്തയുടെയും മരിയയുടെയും പത്താമത്തെ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലിന് ജിയാന ജനിച്ചു ജിയാനയ്ക്ക് മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ അവളുടെ കുടുംബം ബേർഗൊമോയിലേക്ക് മാറി താമസിച്ചു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനമായി ജീവിതത്തെ ദർശിച്ചുകൊണ്ട് ജിയാന വളർന്നു വന്നു അവൾ മിലാനിൽ വൈദ്യശാസ്ത്ര പഠനം നടത്തുകയും കുട്ടികളുടെ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറായി തീരുകയും ചെയ്തു ആദര ശുശ്രൂഷ തൻ്റെ പ്രേക്ഷിത മേഖലയായി അവൾ സ്വീകരിച്ചു കത്തോലിക്ക സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ആത്മയ വിശ്വാസികളുടെ സംഘടനയായ കാത്തലിക് ആക്ഷനോടൊത്ത് നിരവധി സേവനങ്ങളിൽ അവൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജിയാന സുഹൃത്തായ പിയത്രോമുള്ളയെ വിവാഹം കഴിച്ചു ഒരു യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു സ്ത്രീ പുരുഷന്മാരുടെ ആത്മാവിലേക്ക് ദൈവം നിക്ഷേപിക്കുന്ന അതിമനോഹരമായ വികാരമാണ് സ്നേഹമെന്ന് അവൾ തൻ്റെ ഭർത്താവിന് ഒരിക്കൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂലൈ ആയപ്പോഴേക്കും അവരുടെ ദാമ്പത്യവലരിയിൽ പിയർ ലൂയിജി മരിയ സിത്ത ലൗറ എന്നീ മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു ദൈവകൃപയുടെ സഹായത്തോടെ ജിയാന തൻ്റെ മാതൃത്വം ഭംഗിയായി വിനിയോഗിച്ചു തൻ്റെ കുടുംബജീവിതവും ജോലിയും പൊരുത്തത്തോടെ കൊണ്ടുപോകുന്നതിന് അവൾക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജിയാന നാലാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചു ഗർഭകാലത്തിൻ്റെ രണ്ടാം മാസം പൂർത്തിയായപ്പോൾ അവൾ ഉദരത്തിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു വിദഗ്ദ്ധ പരിശോധനയിൽ ഭ്രൂണത്തോടൊപ്പം ഗർഭപാത്രത്തിൽ ഒരു മുഴ വളരുന്നതായി കണ്ടെത്തി ഡോക്ടർമാർ അവൾക്ക് മൂന്ന് സാധ്യതകൾ നൽകി ഉദരത്തിൽ ഇപ്പോൾ വളരുന്ന ഭ്രൂണത്തെ നശിപ്പിച്ചുകൊണ്ട് തുടർന്നും ഗർഭം ധരിക്കുന്നതിനുള്ള അവസ്ഥ സൃഷ്ടിക്കുക ഗർഭപാത്രം നീക്കം ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാനിടയുള്ളതുമായ ഗർഭാവസ്ഥ ഇല്ലാതാക്കുക ഉദരത്തിലുള്ള മുഴ മാത്രം നീക്കം ചെയ്തുകൊണ്ട് ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക ഒപ്പം പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കുക എന്നിവയായിരുന്നു ആ സാധ്യതകൾ വൈദ്യശാസ്ത്രവും സ്വാഭാവിക നിയമവും വിശുദ്ധ ഗ്രന്ഥവും ക്രൈസ്തവ പാരമ്പര്യവും സ്ഥിരീകരിക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് ഗർഭാവസ്ഥയുള്ള ഒരു ശിശുവിന് തൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള മൗലികമായ മനുഷ്യാവകാശം ഉണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴ മാത്രം നീക്കം ചെയ്യുക എന്ന മൂന്നാമത്തെ സാധ്യതയാണ് ജിയാന സ്വീകരിച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ അവൾ തയ്യാറാവുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണമായി കരുത്തോടും ദൃഢമായ സമർപ്പണത്തോടും കൂടി ഗർഭാവസ്ഥയുടെ ശേഷിച്ച മാസങ്ങൾ അവൾ ജീവിച്ചു തൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് തന്നെ അനുവദിക്കുവാനും സഹായിക്കുവാനും അവൾ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സിസേറിയൻ ഓപ്പറേഷനിലൂടെ ജിയാന തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി ഡോക്ടർമാർ കിടഞ്ഞു പരിശ്രമിച്ചെങ്കിലും ജിയാനയുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല കുഞ്ഞ് ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏപ്രിൽ ഇരുപത്തെട്ടിന് ജിയാന സ്വർഗത്തിലേക്ക് യാത്രയായി മെസേറയിൽ അവളെ സംസ്കരിച്ചു സമ്മതത്തോടെ തൻ്റെ മകൾ ജാന എംമാനുവേലയ്ക്കു വേണ്ടി ജീവൻ സമർപ്പിച്ച ബെറേത്ത കുടുംബത്തിലെ ഡോക്ടർ ജാന മുള്ളയെ അഗാധമായ ദുഃഖത്തോട് ഞങ്ങൾ സ്മരിക്കുന്നു എന്നാണ് ജിയാനയുടെ കല്ലറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിനാലിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജിയാനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ജിയാനയുടെ വിശുദ്ധ പദ പ്രഖ്യാപന വേളയിൽ അവളുടെ ഭർത്താവ് പിയത്രോമുള്ളയും അവരുടെ നാല് മക്കളും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൃതജ്ഞതയുടെയും എഴുന്നീർ മുത്തുകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എളിവളും എന്നാൽ എന്നത്തേക്കാളും ഉപരി ദൈവസ്നേഹത്തിൻ്റെ ശ്രദ്ധേയമായ സന്ദേശമാകുകയും എന്ന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജിയാനയെ വിശേഷിപ്പിച്ചു വിശുദ്ധ ജിയാന മാതാക്കളുടെയും പിഷഗുരന്മാരുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് വചനം മിക്ക അഞ്ചാം അധ്യായം നാലാം വാക്യം കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെയും മേയ്ക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും വിചിന്തനം സ്നേഹം സുമനസ്സ സഹിക്കുന്നു ഭൂമിയുടെ അതിർത്തികളോളം കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി സ്നേഹത്തിൻ്റെ പരമോന്നത മാതൃകയായ യേശുക്രിസ്തുവിനെ പോലെ അവനെ പ്രതി ഇതാ ജിയെന്ന തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചു ഇത് ഓരോ യുവതി യുവാക്കൾക്കും മാതൃകയായിരിക്കട്ടെ അബോർഷൻ ക്ലിനിക്കുകളിലേക്ക് പോകുന്നവരെ തടയുവാനും ഒരു ജീവന് വേണ്ടിയിട്ട് യാചിക്കുവാനും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാനും നമുക്കും ഉത്തരവാദിത്വമുണ്ട്